What's up YouTube? നമ്മുടെ മറ്റേ വീഡിയോയിലേക്ക് എല്ലാ കേടകൾക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ അല്ല ഉണ്ടാക്കാൻ പോണത്. എന്നത്തെയും പോലെ ചെറിയൊരു കുക്കിംഗ് ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചത്. എനിക്ക് പറയാള് പറയാം. എന്താ ഇന്നലെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പൊ അപ്പൊ ഇന്നലെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പൊ അതിന് സൗണ്ട് ക്ലിയർ അല്ല എന്ന് കുറെ പേര് പറഞ്ഞിരുന്നു. ആ സത്യമായിട്ട് എന്തായെന്ന് അറിയോ, നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസുകൾ നമ്മള് ശരിക്കും വീടിന്റെ ഉള്ളിൽ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടുണ്ടെന്നില്ല. പക്ഷെ ഇന്നലെ നമ്മളെ വീഡിയോ ചെയ്തപ്പോ നമ്മളെന്തായിട്ട് അറിയോ, മഴ പുറത്ത് പെയ്യല്ലേ എന്ന് വിചാരിച്ച് നമ്മള് വാതിലും ജനലൊക്കെ അടച്ചു. അപ്പൊ നമ്മൾ സംസാരിച്ചപ്പോ അത് എക്കോ അടിച്ചു. എന്ത് ചില നാട്ടിലേക്ക് എന്താ പറയുന്നത് അറിയില്ല, എക്കോ അടിച്ചു. നമ്മള് എനിക്കറിയില്ല, അതാണ് നമ്മള് നിങ്ങളെ പോലെ ആയിട്ടില്ലല്ലോ. അപ്പൊ അല്ല, അപ്പൊ ഒക്കെ പാട സൗണ്ട് ക്ലിയർ ആയില്ല. പക്ഷെ ഇന്നലെ ഇതുപോലെ രാവിലെ ഓട്ടം പോയിട്ട് അതുപോലെ തന്നെ ഉച്ചക്ക് വന്ന് ഉച്ചക്ക് പോയി ട്രിപ്പ് പോയിട്ട് 3 മണിക്കാണ് വീട്ടിലേക്ക് എത്തി. 3 മണി എത്തിയിട്ട് അപ്പൊ നമ്മള് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ, അപ്പൊ പെട്ടെന്ന് എടുത്തു. പക്ഷെ അതുകൊണ്ട് പൊതുവെ ഞാന് വീഡിയോ എഡിറ്റ് ചെയ്തും കൊണ്ടിരിക്കുമ്പോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഞാന് കൈ മാസ്റ്ററിന് ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആ വീഡിയോ ഒന്ന് കാണാറുണ്ട്. കണ്ടതിന് ശേഷമാണ് ഇതുവരെ 61 വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് ഗാലറിയിലേക്ക്. പക്ഷെ ഇന്നലത്തെ വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഞാൻ കണ്ടില്ല, കാരണം ടൈം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്നലത്തെ വീഡിയോ 7:30 യൂട്യൂബിൽ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നത്, കാരണം അത്രയും സമയം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൂടെ പെട്ടെന്ന് ചെയ്തതാണ്. അപ്പൊ അതിലൂടെ നമുക്ക് കാര്യം മനസ്സിലായി, കാരണം ഇനി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് അത്രയും നോക്കിയിട്ടേ ചെയ്യുള്ളൂ, അല്ലാണ്ട് എടിപിടിന്ന് ചെയ്യില്ല അല്ലേ. അല്ല, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അത് നെഗറ്റീവാണ് നമുക്ക് തോന്നുന്നു. കാരണം ഇന്നലത്തെ വീഡിയോക്ക് കുറെ പേര് മോശമായിട്ട് ആരും കമന്റ് ചെയ്തിട്ടില്ല, എല്ലാരും മനസ്സിലാക്കി തരികയാണ്. ഒരു സജഷൻ പറയാണ്, നമ്മളൊരിക്കലും നിങ്ങളോട് നെഗറ്റീവ് പറയല്ല, നിങ്ങൾ നമ്മുടെ ഫാമിലിയാണ്. അപ്പം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയൂന്ന് പറഞ്ഞിട്ട് കുറെ പേര് പറഞ്ഞു സൗണ്ട് ക്ലിയർ അല്ല, ഭയങ്കര എക്കോ അടിക്കുന്നുണ്ടെന്നൊക്കെ നമ്മളോട് പറഞ്ഞു. അപ്പൊ താട്ടം പറഞ്ഞ കാരണങ്ങൾ, ഇപ്പം സത്യം പറഞ്ഞാൽ ഇന്ന് രാത്രിയാണ്, ശരിക്കും പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം 8 ഇന്ന് രാത്രിയാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഇന്നലെ എന്ന് പറയുന്ന കാര്യം ഈ വീഡിയോ നിങ്ങൾ നാളെ അല്ലേ കാണുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ പറയുന്നത്. അപ്പൊ ഞാനിപ്പം ജസ്റ്റ് ഒന്ന് പറയട്ടെ, രാവിലെ 7 മണിക്ക് ഓട്ടം ഉണ്ടായിരുന്നു. അപ്പൊ 7 മണിക്ക് ഓട്ടം കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചക്ക് 1 മണിക്കാണ് വീട്ടിലെത്തി. 1 മണിക്ക് വീട്ടിലെത്തിയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ച അപ്പൊ തന്നെ എനിക്കൊരു ഓട്ടം വന്നു. അത് അപ്പൊ തന്നെ പോയിട്ട് ഞാൻ പിന്നെ വീട്ടിൽ കയറി വന്നത് ഈ 3 മണിക്കാണ്. പിന്നെ 3 മണിക്ക് വീട്ടിൽ വന്ന് അപ്പൊ തന്നെ ഞങ്ങൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത്. അത് മാത്രല്ല, അതിന്റെ ഇടയ്ക്ക് സംഭവിച്ചൊരു കാര്യം പറയുമ്പോൾ, നമ്മള് വേറൊരു വീഡിയോ അതിന്റെ ഇടയ്ക്ക് ക്രിയേറ്റ് ചെയ്തു. മാത്രല്ല, കറണ്ട് ഇടക്കിടക്ക് കറണ്ട് പോകുന്ന അടുക്കളയിൽ ഉണ്ടായിരുന്ന വീഡിയോ ആയതുകൊണ്ട് കറണ്ട് പോവൊക്കെ കൂടെ ആകെ പിത്തിനി ആയതുകൊണ്ട് ആ വീഡിയോ അഞ്ചുമണിയായി. അപ്പൊ ഇരുന്നിട്ട് 5 മണിക്ക് ശേഷമാണ് നമ്മള് രണ്ടാമത്തെ വീഡിയോ പെട്ടെന്ന് എടുക്കാൻ തുടങ്ങി. ആദ്യത്തെ വീഡിയോ നമ്മൾ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തു. ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നത്, പായസം, ഒരു പാലട പായസം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. കഷ്ടപ്പെട്ടത് അത് കോളയോടുകൂടി ആകെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, നിങ്ങള് ഈ ഫുഡും അതുപോലെ ഈ ഗെയിമും ക്യാരക്ടർ ചേഞ്ച് ഒക്കെ മാറ്റി വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റു. അത് ഇട്ട ചേട്ടനോട് പറയാനുള്ളത്, ചേട്ടൻ നമുക്കൊരു സജഷൻ തന്നാണ്, എന്നാലും പറയാണ്. ഇപ്പം കുട്ടിക്ക് ചോറ് കൊടുത്തിട്ടില്ല, മഴയാണ്, ഇത് കാരണം നമുക്ക് പുറത്തോട്ട് പോയിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, സാഹചര്യം ഇതായതുകൊണ്ടാണ് നമ്മൾ ഈ വീട്ടിൽ തന്നെ തട്ടിക്കൂട്ടി ഓരോ വീഡിയോസ് ചെയ്യണത്. പിന്നെ ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞില്ല, 3 മണിക്ക് ഓട്ടം കഴിഞ്ഞ് വന്ന് പിന്നെ 5:30 to 6:30 വീഡിയോ എടുത്ത് എഡിറ്റിംഗ് അടക്കം കഴിഞ്ഞത്. പിന്നെ ഞാൻ പറയാറുണ്ടായിരുന്നു, ഞാൻ വേറെ വീട്ടിൽ പോയിട്ടാണ് വീഡിയോ വൈഫൈ കണക്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അവരെ നമ്മള് മറ്റൊരു വീട്ടിലേക്ക് പോകണേ നമ്മൾ നോക്കണല്ലോ, നമ്മള് വിളക്കുളത്തിന് ശേഷം ഒന്നും പോകാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ശരിക്കും പറയുന്നൊക്കെ. അപ്പൊ ഞാൻ ഇന്ന് വീട്ടിൽ പോയി എന്താ പറയാ, വൈഫൈ കണക്ട് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കിട്ടിയത് 7:30 ഫോൺ എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് വരുന്നത്. അതപ്പൊ തന്നെ എനിക്ക് ഒരു വേറെ ട്രിപ്പ് കിട്ടി. അപ്പൊ അവിടെ നിന്നിട്ട് ഒരോട്ടം കഴിഞ്ഞിട്ട് വന്നിപ്പോ അതാ വീട്ടിൽ വന്ന് കുളി കഴിഞ്ഞ് ഭക്ഷണം കേക്കൽ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കണതാണ്. ഇപ്പൊ ടൈം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 മണി കഴിഞ്ഞിട്ടു, ഇപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്, കാരണം നാളെ രാവിലെ എനിക്ക് ഓട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മള് നിങ്ങളുടെ കമന്റ്സിനെ നെഗറ്റീവ് എടുത്തിട്ടല്ല പറയണം. നമ്മുടെ സാഹചര്യം നിങ്ങൾക്ക് അറിയാം, നമുക്കറിയാം, എന്നാലും ഞങ്ങൾക്ക് തോന്നിയിട്ടൊന്ന് പറയണോന്ന്. കാര്യം
ഇന്ന് അത്രയും ഞങ്ങൾ കൊട പിടിച്ചിട്ടൊക്കെ ഇതുവരെ 61 വീഡിയോയിൽ നിങ്ങൾ അല്ല ഇതുവരെ നിങ്ങൾ 61 വീഡിയോയിൽ നമുക്ക് ഫുൾ സപ്പോർട്ട് തന്നിട്ടും ഈ ഒരു വീഡിയോ സപ്പോർട്ട് തന്നിട്ടില്ലെന്നല്ലോ പറയണേ. അത് നമ്മൾ എന്നിട്ടും മാക്സിമം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞവരൊന്നും ഞങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ നെഗറ്റീവായിട്ടല്ല പറഞ്ഞത് എന്നുള്ളതാണ് വലിയൊരു കാര്യം. എല്ലാവരും നമ്മുടെ ഫാമിലിയിലുള്ളവരോട് നമ്മളോട് സജഷൻ പറയുക എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് കുറെ പേര് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്കത് അത്ര ഫീൽ ചെയ്തില്ല. സ്നേഹം കൊണ്ട് എല്ലാവരും പറഞ്ഞു തരില്ല എന്ന രീതിക്കാണ് എടുത്തത്. അപ്പൊ എനിക്ക് തോന്നി ഇന്ന് ഇതിനെ പറ്റിയൊരു എക്സ്പ്ലനേഷൻ എന്തായാലും തരണം തോന്നിയതുകൊണ്ടാണ്. നമ്മള് കൊടയൊക്കെ പിടിച്ച് മുറ്റത്ത് ചൂടി നിക്കാൻ നോക്കിയെങ്കിലും നമുക്ക് നടന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അകത്ത് കയറിയുന്നത്. സൗണ്ട് ക്ലിയർ ആയേനെ. നമ്മള് ജനാലയൊക്കെ തുറന്നിട്ടെന്ന് വെച്ചല്ലേ ഭയങ്കര മഴ ആയതുകൊണ്ടാണ് പിന്നെ നമ്മള് അത് വാതിലൊക്കെ അടച്ചിട്ടിരുന്നത്. പിന്നെ ഞങ്ങളത് ഓർത്തില്ലായിരുന്നു. ഇപ്പൊ ഏട്ടൻ പറഞ്ഞപോലെ ഞങ്ങള് കാണാറുണ്ട്, ഇന്ന് ടൈം ഇല്ലാത്തോണ്ട് കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇന്നത്തെ വീഡിയോ അങ്ങനെ ആയത്. എന്തായാലും എല്ലാവരും സാധാരണ ഏട്ടൻ അങ്ങനെ ചോദിക്കുന്നതല്ല. ഞങ്ങള് പറയും ഏട്ടൻ ഇത് വയ്യാന്ന് പറയുമ്പോ ഏട്ടൻ പറയും പിന്നെ അതൊന്നും പറ്റില്ല വായോ എന്നൊക്കെ ഒന്ന് ഞങ്ങളെ പിടിച്ച് വെച്ച് കൊണ്ടുവരുന്ന ഏട്ടൻ ഇന്നേട്ടൻ ഇങ്ങോട്ട് ചോദിച്ചു അങ്ങനെ ആർക്കും ആർക്കും വീഡിയോ കാണാനും പറ്റണമെന്നില്ല എന്ന് പറഞ്ഞു. ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിലേക്ക് എന്തൊക്കെയാ സംഭവിച്ചിട്ടുണ്ട് എന്താ തന്നെ അറിയില്ല. വീഡിയോ കാണാൻ പറ്റുന്നില്ല എന്നിട്ട് കുറെ കമന്റ്സ് വന്നു, കുറെ പേര് വിളിച്ചു. അപ്പൊ അതുകൊണ്ട് അപ്പൊ മൊത്തത്തിലൊരു ഷോകോ ആയിരുന്നു ഇന്നത്തെ ഡേയും ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഫുള്ള് ഷോകായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് അപ്പൊ മാക്സിമം നമ്മൾ ഇനി ശ്രമിക്കാം. നമുക്കൊരു ദിവസം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ തട്ടി കൂട്ടാതെ അന്നത്തെ ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാ പോലും തട്ടി കൂട്ടി വീഡിയോ ഞങ്ങൾ ഇടണില്ല. കാര്യം വെറുതെ എന്തിനാ നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് നിങ്ങൾക്ക് ഇടയിലുള്ള ആ ഒരു ഇത് നമ്മൾ ഇല്ലാണ്ടാക്കണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങള് തട്ടിക്കൂട്ട് വീഡിയോ എന്തായാലും ആക്കില്ല. എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമ്മള് വീഡിയോ ഇല്ല. അത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ ഇടും ഇന്ന് വീഡിയോ ഇല്ല എന്ന് പറഞ്ഞിട്ട്. പറ്റുകയാണെങ്കിൽ ലൈവ് വരികയും ചെയ്യും. മാക്സിമം പോയ ഒരു 7:30 വരെ നമ്മള് വീഡിയോ ലേറ്റ് ആക്കുള്ളൂ. 7:30 ഇല്ല എന്നുണ്ടെങ്കിൽ അന്ന് വീഡിയോ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല രീതിക്ക് ഒരു കാര്യം. അപ്പൊ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഇത്രയും നേരം നമ്മൾ പിടിച്ചിരുത്തിയത് പറഞ്ഞല്ലോ, നമ്മളത് പറയാനുള്ള കാര്യം പറയണ്ടേ വെച്ചിട്ടാണ് കേട്ടോ. അല്ലാണ്ട് വീഡിയോക്ക് പറഞ്ഞില്ല അത് ഷൂ കാണിച്ചിട്ട് കുട്ടിയും ബാക്കിലേക്ക് വഴിയെ നമ്മളത് എടുത്താൽ പോണെന്താന്ന് വെച്ചാലേ, ഇപ്പൊ നമ്മള് വൈകുന്നേരം കട്ടന്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ്. അതായത് കപ്പ. നിങ്ങൾ ചിലരുടെ നാട്ടിൽ പൂളക്കിഴങ്ങ് എന്ന് പറയും, കപ്പ എന്ന് പറയും, കൊള്ളി എന്നൊക്കെ പറയും. നമ്മള് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കുട്ടി കുട്ടി അമ്മയുടെ കുട്ടി കരയല്ല, കുട്ടിക്ക് തുണി മാറ്റിയപ്പോ അവൻ അത് കിട്ടാൻ വേണ്ടിട്ട്. എനിക്കൊരു കാര്യം അറിയാം, ഏട്ടൻ ഇവിടെ നിക്കണ കാര്യം ഇങ്ങനെ ഏട്ടനൊക്കെ സൗണ്ട് ഉണ്ടാക്കണം. ഏട്ടൻ നേരിൽ കണ്ടാ മതി, ഏട്ടൻ ചാടും. ഓക്കെ. അപ്പൊ ഇത് നറുമ്പത്തിന് നമ്മള് കൂളക്കിഴങ്ങ്, അതായത് കപ്പ, നമ്മള് കുക്കറിലിട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉള്ളിക്കിഴങ്ങ് ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. ഇത് സവാള, അത് ഉള്ളി വെട്ടി വെച്ചത്. പിന്നെ അട്ടപ്പുറക്കൊക്കെ പച്ചമുളക്, ഒരു 3 പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെ എന്താ പറയുക ചതച്ചത്. പിന്നെ മുളക് പൊടി, കറിവേപ്പില, ഇത് ഒരു 5 മുട്ട, ഇത് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മറ്റേ കുരുമുളക് പൊടി. അപ്പൊ മീൻ പൊടി. അപ്പൊ നമ്മളിന്നൊന്നും കുപ്പിന്ന് പുറത്തേക്ക് എടുത്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ ബാക്കി വരണത്, അതുകൊണ്ട് കുപ്പിന്ന് എടുത്തിട്ടില്ല. കുപ്പി വഴിനെ ഇതിലോട്ട് ഇടാന്നാ വിചാരിച്ച്. അപ്പൊ നമുക്ക് അല്ല ചട്ടി വഴിയുടെ. അപ്പൊ നമ്മള് അവിടെ ഒഴിക്കട്ടെ. അപ്പൊ നമ്മള് പി വെള്ളം ഒഴിച്ചു. അപ്പൊ നമ്മള് ചട്ടി വെക്കുകയാണ്. ചട്ടി വെച്ചിട്ട് നമ്മളെന്നാ നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങാണ്. പുറത്ത് ഭയങ്കര മഴ ഉണ്ടോ? ജസ്റ്റ് കാണിച്ചു തരാം. മഴ കണ്ടോ? മഴ മഴ പെയ്യുന്നത് കാണാല്ലേ നിങ്ങൾക്ക്? കണ്ടോ? മഴ പെയ്യണ കാണാല്ലേ? നമ്മള് ഓടുമ്പോ വെള്ളം ഇങ്ങനെ കണക്കിക്ക് ഇങ്ങനെ വെള്ളം കണക്കിക്ക് വീണ കാണിച്ചു കൊടുക്കും. ഓടും മേലെന്ന് വെള്ളം കണക്കിക്കൊന്നും വീഴില്ലേ? കാണിച്ചായിരുന്നു.
ഒഴിച്ചോ നമ്മള് ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു ചട്ടിയിലേക്ക് പിന്നെ ഞാനെല്ലാം അളക്കിക്കാണ് ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു നമുക്കിത് എണ്ണ ചൂടായിട്ട് ചൂടാവുകയായിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളി നമ്മള് ചതച്ചതിക്കിടാ പിശാശേ ഇഞ്ചിയും വെളുത്തുള്ളി ഇതിക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇതിന്റെ ആ ഒരു പച്ചമണം മാറിച്ചു കുറക്കട്ടോ എന്റെ പച്ചമണം മാറിട്ട് കറക്ക് വിളറോ ഇതൊന്ന് കുറയ്ക്ക നമുക്ക് ഇതിക്ക് എന്താ അങ്ങനെ ഉള്ളി വെട്ടി വെച്ചത് നമുക്ക് ഇടിക്കിട ഉള്ളി ഇതിക്ക് ഇട്ടിട്ട് അതിന്റെ കൂടെ നമ്മള് വെട്ടി വെച്ച പച്ചമുളക് ഇടണം പച്ചമുളക് ഇട്ടിട്ട് കറിവേപ്പില പിന്നെ കൂട്ടി വെക്കും എന്നിട്ട് ഇതൊന്ന് ഒരു ഗോൾഡൻ കളർ ആവണം വരെ വഴറ്റിയെടുക്കും നീങ്ങി പോണോണ്ടാ നമ്മള് കയക്കണതോണി ഇവിടെ കളിയില്ല മറന്നല്ല കൈ പുള്ളിയാണ് കുഞ്ചൂസ് മോഡേൺ ആവാൻ നോക്കണ്ടോ എന്നൊരു ഡൗട്ട് ഞാനോ ഞാനാവില്ല ഇന്ത്യ കുറെ സംസാരി എത്ര ശ്രമിച്ചാലും പോവില്ല ഉള്ളി ഇളക്കല്ലേ അപ്പൊ പാട്ടിന് പഠിപ്പിച്ചാലോ പൊളിക്ക് മുത്തുമണിയെ പാടായി മറ്റേ പാട്ടോടെ കുട്ടീനെ ഉറക്കമുള്ള പാട്ടോടെ പാട്ടോടെ ആ പാട് ആ പാട് രസമുണ്ട് കേക്കാൻ ഓ രസണ്ട് പാടും ഇന്ന് പാടും മതി നല്ല മഴ പൊന്നതിന്റെ പാട്ട് ഉള്ളി കൊരക്കണം മൂക്കിലൂടെ കേറുന്നു ഇത് എന്തായി വാടിയോ ഇത് വാടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എനിക്ക് മുളകുപൊടി മുളകുപൊടി ഇഷ്ടികപ്പൊടി അല്ല പിന്നെ മഞ്ഞപ്പൊടി നമ്മള് മറ്റേ എന്താ അതിന്റെ പേര് കൊള്ളിക്കിഴങ്ങിന്റെ അല്ല നമ്മള് പറഞ്ഞെന്താട്ടാ പൂളക്കിഴങ്ങ് അത് നമ്മള് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അതായത് കുറച്ചുള്ളു മഞ്ഞപ്പൊടി ഇട്ടാ മതി എനിക്ക് ചേച്ചിക്കില്ല ഇങ്ങനെ മഞ്ഞ കളറുള്ള ഇഷ്ടം നല്ല ഉടയും വേണം പ്ലിം പ്ലിം ഇരിക്കണം ഞാൻ ആ പ്ലിം പ്ലിം കഷ്ണം ഞങ്ങൾ കാണിച്ചല്ലേ ഈ പ്ലിം പ്ലിം കഷ്ണം ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഇഷ്ടം അമ്മയ്ക്ക് പിന്നെ കുറച്ച് മല്ലിപ്പൊടി അതുകൊണ്ട് തന്നെ ഇവർ ആരും എത്തപ്പെടാൻ ഞാൻ അഞ്ചീസം ഒക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് സ്ഥിരാത്തവണ്ടല്ലേ
അതിന്റെ ഈ ഒരു പച്ചമുളക് മാത്രം വരെ ഇളക്കണം. പിന്നെ നമ്മൾ പൂളക്കിഴങ്ങിലൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം ഉപ്പ് അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയിൽ ഒരു തുള്ളി ഉപ്പ് ആഡ് ചെയ്യുക. നീ അറിഞ്ഞാ തുമ്പം പാടില്ലെന്നറിയില്ല. ഇപ്പൊ അങ്ങനെ തുമ്പണെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്റർ അകലെ പോയിട്ട് തുമ്പിട്ട് വരണം. ആ കൈ പൊത്തി അങ്ങോട്ട് പോണം, എന്നിട്ട് അവിടെ തുമ്പിട്ട് വരണം. അങ്ങനെ വേണം. ഇനി മേലാക്ക ഇവിടെ നിന്നിട്ട് തുമ്പരുത് കേട്ടോ. ഇനി ആവർത്തിക്കരുത്. കുറച്ച് കുരുമുളക് പൊടി ഇടണം. പെപ്പർ പൊടി പൗഡർ എന്നറിയാ ചുട്ടിച്ചൂര കരിയിച്ചു. അല്ല ഞാനില്ലേ തീ കുറച്ചൊക്കെ മറന്നുപോയി. നന്നായിട്ട് ഇളക്കണം. സബാഷ്. നമ്മളിങ്ങനെ എടുത്തു വെച്ച മുട്ടതിക്ക് മുട്ടയുടെ മഞ്ഞ വെള്ള അപ്പുറത്തെ പറമ്പിൽ കൊയിച്ചു. ഇല്ലേ ഇല്ല ആ 5 മുട്ട അങ്ങനെ എടുത്തോ? ഞാൻ 6 എണ്ണം കൂടുന്നല്ലേ. 6 എണ്ണമല്ല കണക്കേറ്റി നമ്മളിത് ഒന്ന് സെറ്റ് ആക്കി വെക്കണം. പറ്റണെന്നുണ്ടെങ്കിൽ ചട്ടിയിൽ മണ്ണെണ്ണ ഒഴിക്കുക. നന്നായിട്ട് കത്തിക്കോട്ടെ. ഇങ്ങനെ ആയിട്ടുണ്ട് ഈ ഒരു പരുവായിട്ടുണ്ട് സംഭവം. നമുക്കിനി ഇതിക്ക് വേവിച്ചു വെച്ച നമ്മുടെ പൂളക്കിഴങ്ങ് നമ്മുടെ കുഞ്ചൂസിന്റെ ഇതാണ് അപ്പൊ നമ്മുടെ ഐറ്റം. ഇതാണ് അപ്പൊ ഞാൻ ഇത്രയും നേരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇത് ഞാൻ പ്ലേറ്റിലേക്ക് അത് നമ്മള് ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതിനു ശേഷം നമ്മൾ പാത്രത്തിലേക്ക് വാങ്ങി വെച്ചിട്ട് അവൾ അതിന്റെ മേലെ 2 സവാള കണ്ടിട്ടിട്ടാണ്, പിന്നെ കണ്ടിച്ചിട്ടാണ്, മുറിച്ചിട്ടാണ്, പിന്നെ 2 വേപ്പിന്റെ ഇല അങ്ങനെ വെച്ചിട്ടുണ്ട്. അവള് വെറുതെ വെച്ചാണ് ഇത് കഴിച്ചു നോക്കാൻ വേണ്ടിട്ട് നമ്മൾ നമ്മളെ വത്സലാമ്മയോട്. വത്സലാമ്മ കമോൺ, വത്സലാമ്മ വരൂ. നമ്മളെ വത്സലാമ്മ വന്നു. കഴിക്കി കഴിക്കി കഴിക്കി. അമ്മ എപ്പോഴും പറഞ്ഞ പോലെ കഴിച്ചിറക്കട്ടെ എന്നിട്ട് പറയും. അതുണ്ടോ അല്ലേ? അതെ, എന്താ രസം? എന്നാ എടുത്തമ്മാ, ഏട്ടിമാ എന്താ കാട്ടാ കഴിച്ചു നോക്കിയേട്ടെ. കറിവേപ്പില അതെനിക്ക് പണ്ടേ ഇഷ്ടല്ല. അത് നമ്മൾ മലയാളികൾ അങ്ങനെയാണ് അല്ലേ. നമ്മൾ ഇത്രയും വലിയ ഹോട്ടലിൽ കേട്ട് ഭക്ഷണം കഴിച്ചാലും അവിടുത്തെ ഒരാള് ഫുഡ് എങ്ങനെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, കുഴപ്പമില്ല. ഞാൻ എന്തുണ്ടാക്കി അടിപൊളി എന്ന് പറയണ ആളിതാ വരുന്നുണ്ട്. നമ്മളെ കുട്ടി രാത്രി ഉറങ്ങില്ല. നമ്മളൊരാളൊരു 10-10.5 കഴിഞ്ഞാൽ എണീക്കും, പുലർച്ചെ ഉറങ്ങുള്ളൂ. കരയൊന്നല്ല, അച്ഛൻ്റെ അങ്ങനെ ഇരിക്കും. അങ്ങനെ നമ്മളെ കുഞ്ഞൂസ് വരുന്നുണ്ട്. അപ്പൊ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കട്ടനും കൂടെ അടിപൊളിയായിരുന്നു. കട്ടൻ കട്ടൻ ഉണ്ടാക്കണം നമ്മളെന്തായാലും. അപ്പൊ എന്തായാലും മൈൻഡപ്പ് ചെയ്യാം.
വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടനും കൂടി അമർത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന പുതുപുത്തൻ ചളി വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ടാറ്റാ.